മറ്റു വാർത്തകളിലേക്ക്. കായിക അധ്യാപകരുടെയും കായിക വിദ്യാർത്ഥികളുടെയും പ്രതിഷേധത്തെ തുടർന്ന് കണ്ണൂർ ജില്ലാ സ്കൂൾ കായികമേള മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. അധ്യാപക ബാങ്കിൽ നിന്നുള്ള ഭാഷാ അധ്യാപകരെ കായിക അധ്യാപകരായി നിയമിക്കാനുള്ള ഉത്തരവ് പൂർണ്ണമായും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ട്രാക്കിലിരുന്ന സമരക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. രണ്ട് പോലീസുകാർക്ക് പരിക്കേറ്റു. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ നിന്നുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾ, സ്പോർട്സ് ഡിവിഷനിലുള്ള കുട്ടികൾ, വിവിധ സ്വകാര്യ സ്കൂളിലെ കായിക അധ്യാപകർ എന്നിവരാണ് രാവിലെ സംഘടിച്ചെത്തി കണ്ണൂർ ജില്ലാ സ്കൂൾ കായികമേള നടക്കുന്ന ട്രാക്കിലിരുന്നത്. അധ്യാപക ബാങ്കിൽ നിന്നുള്ള ഭാഷാ അധ്യാപകരെ കായിക അധ്യാപകരായി നിയമിക്കാനുള്ള ഉത്തരവ് പൂർണ്ണമായും പിൻവലിക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. മത്സരങ്ങൾ മുടങ്ങിയതോടെ സമരക്കാരെ ബലം പ്രയോഗിച്ച് മാറ്റാൻ പോലീസ് എത്തി. ഇതാണ് പിന്നീട് സംഘർഷങ്ങൾക്ക് കാരണമായത്. വനിതാ പോലീസ് ഇല്ലാതെയാണ് പെൺകുട്ടികൾ അടക്കമുള്ളവരെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റാൻ ശ്രമിച്ചത്. ഇത് സംഘർഷം കൂട്ടി. ഇതിനിടയിൽ കസ്റ്റഡിയിലെടുത്തവരെ പോലീസ് ജീപ്പിനകത്ത് വെച്ച് മർദ്ദിച്ചെന്നാരോപിച്ച് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ കൂടുതൽ സംഘർഷമായി. മലയാളം സോഷ്യൽ സയൻസ് ഒന്നും പഠിപ്പിക്കുന്നവർക്ക് ഒന്നും അറിയില്ല. ഇതിൻ്റെ ഒരു എ ബി സി അറിയാമല്ലോ. ഒരു 7 ദിവസം കൊണ്ട് ഒന്നും ആവില്ല കായിക വിദ്യാഭ്യാസം. ഞാൻ ഇത്രയും പഠിച്ചുകൊണ്ട് പറയുകയാണ്. സംഭവത്തിൽ 16 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് CPM നേതാക്കളും സ്ഥലത്തെത്തിയിരുന്നു. സംഘർഷത്തെ തുടർന്ന് മണിക്കൂറുകളോളമാണ് സ്കൂൾ കായികമേള തടസ്സപ്പെട്ടത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.